ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി റിവ്യൂയിലേക്ക് സ്വാഗതം. മായ പറയുന്നു, ഡി കെ പറഞ്ഞത് 100% ശരിയാ. നിന്റെ ഐശ്വര്യം കൊണ്ടാ ഇങ്ങനെ സംഭവിച്ചത്. ചിത്ര ചോദിക്കുന്നു, ഡി കെ ആ വണ്ടിയുടെ നമ്പർ ഓർമ്മയുണ്ടോ? ഡി കെ പറയുന്നു, ഇല്ല. ഒട്ടും പ്രതീക്ഷിക്കാതെയാ ആ വണ്ടി പിന്നിൽ നിന്ന് വന്നിടിച്ചത്. അതിനിടയിലെ നമ്പർ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. താര പറയുന്നു, ഇവൾക്ക് നമ്പർ നോക്കാമായിരുന്നല്ലോ. ഉടനെ ജ്യോതി പറയുകയാണ്, ഞാൻ നോക്കിയതാണെന്നേ, പക്ഷെ കണ്ടില്ല. നമ്പർ പ്ലേറ്റ് അതിനില്ലായിരുന്നു എന്നാ എനിക്ക് തോന്നിയത്. മായ ചോദിക്കുന്നു, പോലീസിൽ അറിയിക്കണ്ടേ ഡി കെ? ഇത്രയും സീരിയസ് ആയ ഒരു അപകടം നടന്നിട്ട്. ഡി കെ പറയുന്നു, തൽക്കാലം പോലീസിൽ അറിയിക്കണ്ട, അത് പിന്നെ വാർത്തയാകും. ചിത്ര പറയുന്നു, ഷോ, എന്നാലും ആരാ ഡി കെ അപായപ്പെടുത്താൻ ശ്രമിച്ചത്? ഇത് കേട്ട് ജ്യോതി പറയുകയാണ്, ശത്രുക്കള് തീരെ കുറവാണല്ലോ നിങ്ങളുടെ അമ്മായി അച്ഛന്. ആ മൂർത്തിയെ പോലെ ഒരുപാട് പഴയ സ്നേഹിതന്മാര് പകരം വീട്ടാൻ കാത്തിരിക്കുന്നുണ്ടാകും. ഹിറ്റ്ലറെ ഒന്ന് ഓർത്തു നോക്കിയേ, ശത്രുക്കളുടെ ലിസ്റ്റിൽ ഇനി ആരൊക്കെയാ ബാക്കി? ഡി കെ പറയുന്നു, എന്റെ ഒന്നാമത്തെ ശത്രു നീ തന്നെയാ. ഇത് കേട്ട് വിഷമത്തോടുകൂടി ജ്യോതി മരുമക്കളെ നോക്കുന്നു. മരുമക്കൾ ചിരിക്കുന്നു. ജ്യോതി പറയുന്നു, കിണിക്കണ്ട, അയ്യടാ, അത് കേട്ടപ്പോ എന്തൊരു സന്തോഷം. പോയ പോയെ, സഹായിച്ചതൊക്കെ മതി, ഇനി ഇങ്ങേരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ചിത്ര ചോദിക്കുന്നു, ഏ ഇങ്ങേരോ? അപ്പോൾ ജ്യോതി പറയുകയാണ്, അല്ല അങ്ങേര്, ഒന്ന് പോയേടി. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കാം. ചെല്ല്, പോ. മായ പറയുന്നു, ഇതിന്റെ പിന്നിൽ നീ ആണോന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ജ്യോതി ചോദിക്കുന്നു, ആണോ? എങ്കി കണക്കായിപ്പോയി. ദേ ഒന്ന് പോയേ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുതേ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി മായ പറയുന്നു, വാടി. അങ്ങനെ മരുമക്കള് 3 പേരും അവിടെ നിന്ന് പോകുന്നു. ജ്യോതി പറയുന്നു, അല്ലേ, അവളുമാരുടെ ഒരു പറച്ചില് കേട്ടില്ലേ? അപ്പോൾ ഡി കെ പറയുകയാണ്, അല്ല ആ സംശയം എനിക്കും ഇല്ലാതില്ല. ജ്യോതി പറയുന്നു, അതെ ഞാൻ തന്നെ ഇതിന്റെ പിന്നില്. എന്തേ മതിയോ? അല്ല പിന്നെ. ഡി കെയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ജ്യോതി പറയുന്നു, ദേ മര്യാദക്ക് ഇവിടെ ഇരുന്നില്ലെങ്കിൽ വെള്ളം പോലും കിട്ടാതെ ചാകും, പറഞ്ഞേക്കാം. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ഡി കെ കൈ അനക്കുന്നുവെങ്കിലും കൈയുടെ വേദന കാരണം അനക്കാൻ പറ്റുന്നില്ല. ജ്യോതി തിരിഞ്ഞു വന്ന് ഡി കെയോട് ചോദിക്കുന്നു, ഇപ്പൊ കുടിക്കാൻ വല്ലതും വേണോ ചേട്ടാ? ഡി കെ പറയുന്നു, വേണ്ട, നിന്നെ എനിക്ക് അത്ര വിശ്വാസം പോരാ. ജ്യോതി പറയുന്നു, ഇങ്ങേര്. അങ്ങനെ കലി തുള്ളി ജ്യോതി അവിടെ നിന്ന് പോകുകയാണ്. ഡി കെ ഓർക്കുന്നു, ആ വണ്ടി പിന്നിലൂടെ വന്ന് ഡി കെ ഇടിച്ചത്. ജ്യോതി ഉറക്കെ പറഞ്ഞു, അയ്യോ ഡി കെ വണ്ടി. ഡി കെ തിരിഞ്ഞു നോക്കുന്നു, അപ്പോഴേക്കും ആ വണ്ടി വന്ന് ഡി കെ ഇടിച്ചിരുന്നു. തുടർന്ന് ഡി കെ ഓർക്കുകയാണ് ജ്യോതിയുടെ വാക്കുകൾ, നമ്പർ പ്ലേറ്റ് അതിനില്ലായിരുന്നു എന്നാ എനിക്ക് തോന്നിയത്. പിന്നീട് കാണിക്കുന്നത് സരോവരത്തിലേക്ക് വന്ന ഹരികുമാര മേനോൻ സുധാകരനോട് പറയുന്നു, ഡി കെയുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്, അതുകൊണ്ട് തന്നെ ഡി കെ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ഞാൻ അത് നോ പറയില്ല. അല്ലേ സുഷമേ? സുഷമ പറയുന്നു, പിന്നല്ലാതെ. കേട്ടോ ചേട്ടാ, ഇടയ്ക്ക് ജോലി സ്ഥലത്ത് ഇവൻ ഒരു പ്രോബ്ലം ഉണ്ടായപ്പോഴും ഡി കെ ആണ് സഹായിച്ചത്. സുധാകരൻ ചോദിക്കുന്നു, മോന്റെ പേരെന്താണെന്നാ പറഞ്ഞത്? അയാൾ പറയുന്നു, രാജീവ്. സുധാകരൻ ചോദിക്കുന്നു, ഗൾഫിൽ ജോലിക്ക് പോയിട്ട് ഇപ്പൊ എത്ര നാളായി? രാജീവ് പറയുന്നു, 5 വർഷം. ഡി കെ തന്നെയാ ഈ ജോലി എനിക്ക് അവിടെ റെഡിയാക്കി തന്നത്. ഹരികുമാര മേനോൻ പറയുന്നു, ഫാമിലി വിസ കിട്ടുകയാണെങ്കിൽ ഇവരുടെ കല്യാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ 2 പേർക്കും കൂടി ഗൾഫിലോട്ട് പറക്കാം. സുധാരൻ പറയുന്നു, പെട്ടെന്നൊരു കല്യാണം നടത്താനുള്ള ആലോചന ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. പിന്നെ മരുമകൻ ഒരു കാര്യം പറയുമ്പോൾ നിഷേധിക്കാൻ വയ്യ. ഹരികുമാര മേനോൻ പറയുന്നു, സുധാകരൻ നായരെ കുറിച്ച് ഡി കെക്ക് വലിയ മതിപ്പാ. ഉത്സവത്തിന് ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ ഡി കെ എന്നോട് പറഞ്ഞിരുന്നു. സുഷമ പറയുന്നു, വിവാഹം ഒരു യോഗമാ, നടക്കേണ്ട സമയത്ത് അതങ്ങ് നടക്കും. ഇപ്പൊ അതിനുള്ള സമയമാണെന്ന് വിചാരിച്ചാ മതി. സുധാരൻ പറയുന്നു, അത് കാര്യം ശരിയാ, സംഭവിക്കാനുള്ളത് സംഭവിച്ചല്ലേ പറ്റൂ. സുധാകരൻ ഓർക്കുന്നു ഡി കെയുടെ വാക്കുകൾ, പക്ഷെ കല്യാണം കഴിഞ്ഞ് പ്രിയ ആ വീട്ടിൽ നിറങ്ങിക്കഴിഞ്ഞാലുടൻ ജ്യോതി അങ്കിൾ തിരികെ കൊണ്ടുപോയിരിക്കണം. തുടർന്ന് ഹരികുമാര മേനോൻ പറയുന്നു, ഇങ്ങനെയൊരു ആലോചനയെ പറ്റി ഡി കെ എന്നോട് പറയാനും ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്നതും എല്ലാം ഒരു നിമിത്തം തന്നെയാ. ഈ സമയത്ത് ആശാലതയും പ്രിയയും അവർക്ക് കൂൾ ഡ്രിങ്ക്സും പലഹാരങ്ങളുമായി അവിടേക്ക് വരുന്നു. സുഷമ ചോദിക്കുന്നു, മോളുടെ പേരെന്താ? പ്രിയ ചിരിച്ചുകൊണ്ട് അവരോട് പറയുന്നു, പ്രിയ. ഹരികുമാര മേനോൻ പറയുന്നു, അതെ, നിനക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോണം. രാജീവ് പറയുന്നു, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചോദിക്കാനില്ല, കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും കൂടി അങ്ങ് തീരുമാനിച്ചാ മതി. സുഷമ പറയുന്നു, അല്ല പഴയ കാലമൊന്നും അല്ലല്ലോ, പരസ്പരം സംസാരിക്കുന്നതിൽ ഒന്നും വിചാരിക്കണ്ട, മോൾക്ക് ഇവനോട് എന്തെങ്കിലും സംസാരിക്കണോ? പ്രിയ ആശാലതയെ ഒന്ന് നോക്കിയിട്ട് പറയുന്നു, വേണ്ട ആന്റി, അച്ഛൻ തീരുമാനിക്കുന്നതിനപ്പുറം എനിക്കൊന്നുമില്ല. ആശാലത പറയുന്നു, അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇഷ്ടവുമില്ല, ഞങ്ങള് തീരുമാനിക്കുന്നതാ അവളുടെ ഇഷ്ടം. ഹരികുമാര മേനോൻ ചോദിക്കുന്നു, മോൾക്ക് ഇവനെ ഇഷ്ടമായോ? പ്രിയ രാജീവിനെ നോക്കി ഒന്ന് ചിരിക്കുന്നു. ഹരികുമാര മേനോൻ പറയുന്നു, അതെ, പെണ്ണിനും ചെറുക്കനും ഇത് ഓക്കെ ആണെങ്കിൽ അധികം താമസിക്കാതെ മുഹൂർത്തം തീരുമാനിക്കണം. ഡി കെയുടെ താല്പര്യം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന. സുധാകരൻ പറയുന്നു, അതെനിക്കും അറിയാം. സുധാകരൻ മനസ്സിൽ പറയുന്നു, അത് തന്നെയാ എന്റെ സങ്കടവും. ഒരു മകളുടെ കഴുത്തിൽ താലി വീഴുമ്പോൾ മറ്റൊരു മകളുടെ കഴുത്തിൽ നിന്നും താലിയറ്റു വീഴും. ആ ശരദ ചോദിക്കുന്നു, അതെ, നിങ്ങൾ എന്താ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത്? കല്യാണം എന്നത്തേക്ക് നടത്താമെന്ന് പറയ. സുധാരൻ
അഭിപ്രായം പറയുന്നു. അതൊക്കെ തീരുമാനിക്കുന്നത് ഡി കെയാ. ഹരികുമാര മേനോൻ ചോദിക്കുന്നു, എന്നാലും ഒരു 3 മാസത്തിനകം നടത്താൻ പറ്റില്ലേ? സുധാകരൻ പറയുന്നു, നടത്താം. പിന്നീട് കാണിക്കുന്നത് രാത്രി വിഷമത്തോടുകൂടി ബെഡ്റൂമിലിരിക്കുന്ന സുധാകരനെയാണ്. ആശാരദ അവിടേക്ക് വന്നിട്ട് സുധാകരനോട് പറയുന്നു, അതെ, നിങ്ങൾ എന്നെ വഴക്കു പറയരുത്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്രിയമോൾക്ക് ഒരു 250 പവനെങ്കിലും കൊടുക്കണം. അത് നിങ്ങൾ തന്നെ ഡി കെയോട് പറയണം. കല്യാണം പെട്ടെന്ന് നടത്തണമെന്ന് പറഞ്ഞത് ഡി കെ അല്ലേ? സുധാകരൻ ചോദിക്കുന്നു. അതിന് ആശാരദ പറയുന്നു, അപ്പൊ പൊന്നും പണവും കൊടുക്കേണ്ട ചുമതലയും അയാൾക്ക് തന്നെയല്ലേ? അയാൾ അവളുടെ ഏട്ടനല്ലേ? അനിയത്തിയുടെ കല്യാണം ആർഭാടമായി നടത്തേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമല്ലേ? സുധാകരൻ ചോദിക്കുന്നു, എടി, സ്വർണത്തിനോടുള്ള നിന്റെ ആർത്തി ഇതുവരെ തീർന്നില്ലേ? കല്യാണം നമ്മുടെ മോടയാ, അത് ഓർമ്മ വേണം. അയാൾ ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താൻ പറയുന്നതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ആശാരദ ചോദിക്കുന്നു, എന്ത് കാരണം? സുധാകരൻ പറയുന്നു, അതെ, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആശാരദ ചോദിക്കുന്നു, എന്നോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? നിങ്ങൾക്ക് എന്താ ഒരു താല്പര്യമില്ലാത്തതുപോലെ? അവൾ എന്റെ മോളായതുകൊണ്ടാണോ, അതോ മരുമകനോട് സ്വർണം കൊടുക്കണമെന്ന് പറയാൻ മടിയായതുകൊണ്ടോ? നാളെ നമുക്ക് അമരാവതി വരെ ഒന്ന് പോകാം. സുധാകരൻ ചോദിക്കുന്നു, എന്തിന്? ആശാരദ പറയുന്നു, എന്തിനെന്നോ, കല്യാണത്തിന്റെ ബാക്കി കാര്യങ്ങൾ ആലോചിക്കണ്ടേ. സുധേട്ടാ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഡി കെ നല്ലവനാ. അവന്റെ നല്ല മനസ്സുകൊണ്ടാ അവൻ പ്രിയയുടെ കല്യാണം ആലോചിച്ചത്. അപ്പൊ പിന്നെ കാര്യമായിട്ട് എന്തെങ്കിലും ഡി കെ മനസ്സിൽ കണ്ടിട്ടുണ്ടാകും. അതെന്താണെന്നൊന്ന് അറിഞ്ഞാ മതി. ഡി കെയുടെ അന്തസ്സിനനുസരിച്ച് കല്യാണം നടത്താൻ ഒരു 250 പവനെങ്കിലും കൊടുക്കണമെന്ന് നമുക്ക് ഡി കെയോട് പറയാം. സുധാകരൻ ചോദിക്കുന്നു, നീ വല്ലതും കഴിച്ചായിരുന്നോ? ആശാരദ ചോദിക്കുന്നു, ഇല്ല. എന്താ? സുധാകരൻ പറയുന്നു, എന്നാ പോയി വല്ലതും കഴിച്ചിട്ട് വന്ന് കിടന്നുറങ്ങാൻ നോക്ക്. ആശാരദ പറയുന്നു, അല്ല, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ. ആശാരദയെ തടഞ്ഞുകൊണ്ട് സുധാകരൻ പറയുകയാണ്, പറഞ്ഞതു മതി, ഇനി ഒരു അക്ഷരം മിണ്ടരുത്. നീയും നിന്റെ മോളും കൂടി ചെയ്തതോർക്കുമ്പോൾ വലിയ അന്തസ്സല്ലേ? പ്രിയയുടെ കല്യാണം നടത്തണം, അത് ഞാൻ നടത്തും. പക്ഷേ അതിനു പകരം ജ്യോതിയുടെ ജീവിതം കുരുതി കൊടുക്കാൻ എനിക്ക് വയ്യ. അവളുടെ ചോരയില ഇപ്പൊ ഈ കല്യാണം നടത്തുന്നതെന്ന് മാത്രം നീ ഓർത്തോ. അങ്ങനെ സുധാകരൻ അവിടെ നിന്ന് പോകുന്നു. ആശാരദ സംശയത്തോടുകൂടി മനസ്സിൽ പറയുന്നു, ഇങ്ങേരിത് എന്തൊക്കെയാ ഈ പറയുന്നത്? ഇവളുടെ കല്യാണം നടത്തുന്നത് കൊണ്ട് അവൾക്ക് എന്ത് കുഴപ്പം വരാനാ? ഞാൻ തനിയെ പോയി ഡി കെ ഒന്ന് കണ്ടാലോ? അല്ലെങ്കിൽ വേണ്ട, ഇനി അതിന്റെ പേരിലാകും ഇങ്ങേരെന്നെ ഇവിടെ നിറക്കി വിടുന്നത്. തൽക്കാലം റിസ്ക് എടുക്കണ്ട, പകരം ജ്യോതിയെ കൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിക്കണം. ജ്യോതിയെ ഒന്ന് വിളിച്ചാലോ? അതിനുശേഷം കാണിക്കുന്നത് ജ്യോതി ഡി കെക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. മരുമക്കളും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഡി കെ മരുമക്കളെയും ജ്യോതിയെയും മാറി മാറി നോക്കുകയാണ്. സ്പൂൺ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ജ്യോതി പറയുന്നു, ഈ സ്പൂണുകൊണ്ട് കോരി കഴിച്ചോ, ഇനിയിപ്പോ 2 ദിവസത്തേക്ക് അതല്ലേ പറ്റൂ. ഡി കെ വിഷമത്തോടുകൂടി സ്പൂൺ എടുത്ത് അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. മരുമക്കളെല്ലാവരും ഡി കെയെ ശ്രദ്ധിക്കുന്നു. ഡി കെ ഇടത്തെ കൈകൊണ്ട് സ്പൂണിൽ കോരി കഴിക്കാൻ ശ്രമിക്കുകയാണ്. ഡി കെക്ക് ചോറ് സ്പൂണിൽ കോരി എടുക്കാൻ പറ്റുന്നില്ല. താരപതിയെ മായയോട് പറയുന്നു, ഡി കെക്ക് സ്പൂണിൽ കഴിക്കാൻ പറ്റുന്നില്ല. മായ പറയുന്നു, ഈ അവസ്ഥയിൽ എങ്ങനെ പറ്റും? അമ്മ ഉണ്ടായിരുന്നെങ്കിൽ മാറി കൊടുക്കുകയെങ്കിലും ചെയ്തേനെ. ചിത്ര പറയുന്നു, ഷോ പാവം, എത്ര ദിവസം ഇങ്ങനെ ഇരിക്കേണ്ടി വരുമോ ആവോ. ഡി കെയുടെ അവസ്ഥ കഷ്ടം തന്നെ. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കുകയാണ്. ജ്യോതി വിഷമത്തോടുകൂടി ചോദിക്കുന്നു, സ്പൂണ് വെച്ച് കഴിക്കാൻ പറ്റുന്നില്ലേ? ഡി കെ ചോദിക്കുന്നു, നിനക്കെന്താ കണ്ണു കണ്ടൂടെ? ജ്യോതി പറയുന്നു, അത് പറഞ്ഞാ പോരെ. അങ്ങനെ ജ്യോതി കൈ വാഷ് ചെയ്തിട്ട് ഡി കെയുടെ അരികിലേക്ക് വരുന്നു. ഇങ്ങിതാന്ന് പറഞ്ഞ് സ്പൂണ് മാറ്റിയിട്ട് ഡി കെയുടെ മുന്നിലിരിക്കുന്ന ഭക്ഷണം തന്റെ കയ്യിലേക്ക് എടുക്കുകയാണ് ജ്യോതി. ജ്യോതി പറയുന്നു, അതെ, ഞാൻ വാരി തന്നാ കഴിക്കുമോ? ഡി കെ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു. മരുമക്കൾ ഞെട്ടലോടുകൂടി മുഖത്തോട് മുഖം നോക്കുന്നു. താരപതിയെ മായയോട് പറയുന്നു, ഇവള് ഡി കെക്ക് വാരി കൊടുക്കാൻ പോവാ? മായ പറയുന്നു, അത് വേണ്ട, നീ വാരി കൊടുക്കുന്നത് ഡി കെക്ക് ഇഷ്ടമല്ല. ജ്യോതി ചോദിക്കുന്നു, ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഭർത്താവിന് ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവും വയ്യാതിരിക്കുമ്പോൾ വാരി കൊടുക്കുന്നത് ലോകത്തിലെ പുതിയ കാര്യമൊന്നും അല്ലല്ലോ മരുമക്കളെ. സ്നേഹത്തിന്റെ വില എന്താണെന്ന് അറിയണമെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറ്റണം. വെറുതെ ഒന്ന് കാല് തെറ്റി മൂക്കിടിച്ച് വീണാ മതി, അതോടെ തീരുമല്ല. അങ്ങനെ ജ്യോതി കറികളൊക്കെ കൂട്ടി ചോറിളക്കുകയാണ്. ചിത്ര പതിയെ പറയുന്നു, ഡി കെ ഇപ്പൊ കഴിച്ചത് തന്നെ നോക്കിക്കോ. ജ്യോതി ചോറുവാരി ഡി കെയുടെ നേരെ നീട്ടിക്കൊണ്ട് പറയുന്നു, കഴിക്ക്. ഡി കെ മടിച്ചിരിക്കുന്നു. ജ്യോതി പറയുന്നു, വായ തുറക്ക് ഹിറ്റ്ലറെ. മായ പറയുന്നു, ആരും വാരി കൊടുക്കുന്നത് ഡി കെക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ നിർബന്ധിക്കുന്നത്? ജ്യോതി പറയുന്നു, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. ദേ ഹിറ്റ്ലറെ, പട്ടിണി കിടന്നാൽ നിങ്ങൾക്ക് മാത്രമേ വിശക്കൂ. ഇവളുമാര് വയറ് നിറയെ വെട്ടി വിഴുങ്ങിയിട്ട് ഇണ്ണീറ്റങ്ങ് പോകും, ഞാനും കഴിക്കും. എനിക്കാണെങ്കിൽ സമയത്ത് കഴിച്ചില്ലെങ്കിൽ പിന്നെ പ്രശ്നമാ. എനിക്ക് വിശപ്പിന്റെ അസുഖമുണ്ടേ. വിശപ്പ് എല്ലാവർക്കും ഒരുപോലെയാ. വയറ്റിലോട്ട് വെള്ളം ചെന്നാലേ വിശപ്പടങ്ങും. അതുകൊണ്ട് വലിയ മസിൽ പിടുത്ത ഒന്നും വേണ്ട. വാ തുറക്ക്. പാ തുറക്ക്.
ഡി കെ വാതുറക്കുന്നു. ജ്യോതി ഭക്ഷണം ഡി കെയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. ഇത് കണ്ട് ഞെട്ടി വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് മരുമക്കൾ. മരുമക്കൾ കണ്ണും പിടിച്ച് ജ്യോതിയെയും ഡി കെയും നോക്കുന്നു. ജ്യോതി സന്തോഷത്തോടുകൂടി ഡി കെക്ക് ചോറ് വാരി കൊടുക്കുകയാണ്. ഡി കെ അത് വാങ്ങി കഴിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് ദേഷ്യത്തോടുകൂടി ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയാണ് മരുമക്കൾ. ജ്യോതി മരുമക്കളോട് ചോദിക്കുന്നു, എന്താ ഇങ്ങനെ നോക്കുന്നത്? അതെ, ഈ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം എന്ന് പറയുന്നതേ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നതൊന്നും അല്ല. ഒരു നോട്ടമോ വാക്കോ കളിചിരിയോ തമാശ പറച്ചിലോ ഒന്നുമല്ല. വേണ്ട സമയത്ത് അറിഞ്ഞു പെരുമാറി ദേ ഇങ്ങനെ കെയർ ചെയ്യുന്നതാ. അത് നിന്റെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞനുഭവിക്കണമെങ്കിലേ നീയൊക്കെ കുറച്ചുകൂടി പഴുക്കണം കേട്ടോ. അങ്ങനെ ജ്യോതി വീണ്ടും ഡി കെക്ക് ചോറ് വാരി കൊടുക്കുന്നു. ഡി കെ പറയുന്നു, വേണ്ട, മതി. ഇത് കേട്ട് ജ്യോതി പറയുകയാണ്, ശരി എന്നാ വാ കഴുകാം. ഇത് കേട്ട് ഡി കെ ജ്യോതിയെ ഒന്ന് നോക്കുന്നു. ജ്യോതി കൈകൊണ്ട് കാണിക്കുന്നു എഴുന്നേൽക്കാൻ. ഡി കെ പതിയെ കൈ കഴുകാനായി പോകുന്നു. ജ്യോതി ഗമയോടുകൂടി മരുമക്കളെ ഒന്ന് നോക്കിയിട്ട് ഡി കെയുടെ പിന്നാലെ പോകുന്നു. ഡി കെയുടെ വിരലിലെ മുറിവ് നനയ്ക്കാതെ എങ്ങനെ വാ കഴുകണമെന്ന് ആലോചിച്ച് പൈപ്പിന്റെ അരികിൽ നിൽക്കുകയാണ് ഡി കെ. ജ്യോതി പറയുന്നു, ഒരു മിനിറ്റ്. അങ്ങനെ ജ്യോതി കിച്ചണിലേക്ക് പോകുന്നു. ഡി കെ മരുമക്കളെ നോക്കുന്നു. തുടർന്ന് ഡി കെ ജ്യോതി വരുന്നതും കാത്തു നിൽക്കുന്നു. ജ്യോതി ഒരു മഗിൽ വെള്ളവുമായി അവിടേക്ക് വന്നിട്ട് ഇതാന്ന് പറഞ്ഞ് ആ വെള്ളം ഡി കെക്ക് പിടിച്ചു കൊടുക്കുന്നു. ഡി കെ ആ വെള്ളം കൊണ്ട് വാ കഴുകുന്നു. ശേഷം ടവല് കൊണ്ട് ജ്യോതി ഡി കെയുടെ മുഖം തുടച്ചു കൊടുക്കുന്നു. ഇതെല്ലാം കണ്ട് സഹിക്കാനാകാതെ ഇരിക്കുകയാണ് മരുമക്കൾ. ജ്യോതി ഡി കെയോട് പറയുന്നു, വാ. അങ്ങനെ ഡി കെയും കൂട്ടിക്കൊണ്ട് ജ്യോതി അവിടെ നിന്ന് പോകുകയാണ്. ചിത്ര വിഷമത്തോടുകൂടി ചോദിക്കുന്നു, മായേച്ചി നമ്മൾ ഈ കണ്ടത് വല്ല സ്വപ്നവുമായിരുന്നോ? താര പറയുന്നു, നമ്മുടെ ഡി കെ കൈവിട്ടു പോയി എന്നാ തോന്നുന്നത്. മായേച്ചിക്ക് ഒന്നും പറയാനില്ലേ? മായ ദേഷ്യത്തോടുകൂടി പറയുന്നു, നിർത്തടി. അങ്ങനെ ചാടിത്തുള്ളി മായ അവിടെ നിന്ന് പോവുകയാണ്. ചിത്ര പറയുന്നു, മായേച്ചിയുടെ കൺട്രോള് പോയി. താര പറയുന്നു, ഇതുപോലുള്ള കാഴ്ചകൾ കണ്ടാലേ കൺട്രോൾ അല്ല ഉള്ള ജീവൻ തന്നെ പോകും. അങ്ങനെ താരയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ചിത്ര ചുറ്റും നോക്കിയിട്ട് പ്ലേറ്റിലിരിക്കുന്ന ഭക്ഷണത്തിൽ നോക്കി വിഷമിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജ്യോതി ഡി കെയുടെ കൈയും പിടിച്ച് പതിയെ ബെഡ്റൂമിലേക്ക് വരുന്നു. ജ്യോതി പറയുന്നു, പതുക്കെ പതിയെ ഇരിക്ക്. അങ്ങനെ ഡി കെയെ സോഫയിലേക്ക് ഇരുത്തുകയാണ് ജ്യോതി. ശേഷം ജ്യോതി ഡി കെക്കുള്ള ടാബ്ലറ്റ്സും വെള്ളവും ഒക്കെ എടുക്കുകയാണ്. ഇത് ഡി കെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് ജ്യോതി പറയുന്നു, ദാ ഇത് വേദനയ്ക്കുള്ളതാ, കഴിക്ക്. അങ്ങനെ ജ്യോതി ആ ഗുളിക ഡി കെയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. വെള്ളവും പിടിച്ചു കൊടുക്കുന്നു. തുടർന്ന് ഡി കെ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങുന്നു. ഇത് കണ്ട് ജ്യോതി ചോദിക്കുന്നു, എങ്ങോട്ടാ പോകുന്നത്? ഡി കെ പറയുന്നു, എനിക്കൊന്ന് വാഷ്റൂമിൽ പോണം. ഡി കെയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ജ്യോതി പറയുന്നു, ശരി വാ ഞാൻ കൊണ്ടുപോകാം. ജ്യോതിയുടെ കൈ തട്ടി മാറ്റിയിട്ട് ഡി കെ പറയുന്നു, വേണ്ട, വാഷ്റൂമിൽ നിന്റെ ഹെൽപ്പ് ആവശ്യമില്ല. ജ്യോതി പറയുന്നു, വാഷ്റൂമിൽ ഹെൽപ്പ് വേണ്ട, സമ്മതിച്ചു. പക്ഷെ അവിടം വരെ എത്തണ്ടേ, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാന്ന് പറഞ്ഞ് ഡി കെ പതിയെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. പെട്ടെന്ന് ഡി കെ വീഴാൻ തുടങ്ങുകയാണ്. ജ്യോതി ഡി കെയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുന്നു, ഒന്ന് എണ്ണീക്കാൻ വയ്യ, എന്നാലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഡി കെ പറയുന്നു, അത് ഞാൻ അങ്ങ് സഹിച്ചു. ഇത് കേട്ട് ജ്യോതി പറയുകയാണ്, നിങ്ങൾ തന്നെ സഹിച്ചേ പറ്റൂ. ഈ അഹങ്കാരത്തിനാ ആരാണ്ട് വണ്ടി കൊണ്ടുവന്ന് ചാമ്പിയത്. ചാകാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. ഡി കെ പറയുന്നു, എല്ലാം നിന്റെ ഐശ്വര്യമാടി ബേക്കറിക്കാരി. ദേ ഇനി മേലാൽ എന്റെ കൂടെ ജോഗിങ്ങിന് വന്നു പോകരുത്. ജ്യോതി പറയുന്നു, ആദ്യം ഇവിടുന്ന് ഒന്ന് എണ്ണീട്ട് ആ ബാത്റൂം വരെ ഒറ്റയ്ക്കൊന്ന് പോയിട്ട് വാ. പിന്നല്ലേ ജോഗിങ്. ഡി കെ പറയുന്നു, എന്റെ കാല് വയ്യാത്തത് കൊണ്ട് നിന്റെ ഈ വൃത്തികെട്ട വർത്തമാനത്തിന് ഞാൻ മറുപടി പറയുന്നില്ല. ജ്യോതി ചോദിക്കുന്നു, അയ്യോ കാല് കൊണ്ടാണോ വർത്താനം പറയുന്നത്? നാക്കുകൊണ്ടല്ലേ? ഡി കെ ദേഷ്യത്തോടുകൂടി ജ്യോതിയെ നോക്കുന്നു. ജ്യോതി പറയുന്നു, വാ വാ വാ. അങ്ങനെ ജ്യോതി ഡി കെയും പിടിച്ചുകൊണ്ട് വാഷ്റൂമിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ഡി കെ ജ്യോതിയോട് പറയുന്നു, നില്ല് നില്ല്, നീ ഇത് എങ്ങോട്ട് തള്ളിക്കേറി പോവാ, അകത്ത് നിന്റെ ആവശ്യമില്ല. ജ്യോതി പറയുന്നു, ഓ സോറി, അല്ലെങ്കിലും ഞാൻ അകത്തോട്ട് വരുന്നൊന്നുമില്ല. ചെല്ല്, ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്തേ പറ്റുള്ളൂ. അതെ, എവിടെയെങ്കിലും പിടിച്ചു നടക്കണം കേട്ടോ, വീടല്ലേ. ഡി കെ പറയുന്നു, പോടി ബേക്കറിക്കാരി. നോക്കി നിൽക്കാതെ ഡോർ അടയ്ക്ക്. ഡോർ അടച്ചോണ്ട് ജ്യോതി പറയുന്നു, അടച്ചിരിക്കുവാ ഞാൻ, അല്ലെങ്കിലും ഞാൻ എത്തി നോക്കാനൊന്നും വരുന്നില്ല. നിലവറവാതിലിനൊക്കെ കാവല് നിൽക്കുന്ന സെക്യൂരിറ്റിമാരെ കണ്ടിട്ടുണ്ട്. ഇതിപ്പം ഈ ഹിറ്റ്ലറിന് ബാത്റൂമിൽ പോകുന്നതിനും കാവല് നിൽക്കേണ്ടി വന്നല്ലോ എന്റെ ഈശ്വര. ജ്യോതി ഉറക്കെ പറയുന്നു, അതെ വീഴാതെ നോക്കണേ. ഡി കെ പറയുന്നു, മിണ്ടാതിരിക്കടി ബേക്കറിക്കാരി, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇത് കേട്ട് ജ്യോതി പറയുകയാണ്, ആ നോക്കിയാ മതി. ജ്യോതി പറയുന്നു, അതെ എന്തേലും എമർജൻസി ഉണ്ടെങ്കിൽ വിളിക്കാൻ നാണക്കേടൊന്നും വിചാരിക്കരുത് കേട്ടോ. ഡോറിൽ തട്ടിക്കൊണ്ട് ജ്യോതി ചോദിക്കുന്നു, അതെ കേൾക്കുന്നുണ്ടോ? ഡി കെ പറയുന്നു, മിണ്ടാതിരിക്കടി, മനസമാധാനത്തോടെ ബാത്റൂമിൽ പോകാനും സമ്മതിക്കില്ല. ഇനി വാ തുറന്നാൽ നിന്നെ ചവിട്ടി കൂട്ടിക്കളയും. പെട്ടെന്ന് ബാത്റൂമിൽ എന്തൊക്കെയോ ശബ്ദം കേൾക്കുകയാണ്. ജ്യോതി പറയുന്നു, അയ്യോ ചവിട്ടി കൂട്ടിന്നാ തോന്നുന്നത്. ജ്യോതി മടിയോടുകൂടി പറയുന്നു, ഞാൻ തുറക്കുവാണേ. അങ്ങനെ ജ്യോതി വാതിൽ തുറക്കുന്നു. ഡി കെ ബാത്റൂമിൽ വീണ് കിടക്കുകയാണ്. ജ്യോതി ചോദിക്കുന്നു, അയ്യോ എന്തുപറ്റി വീണോ? ഡി കെ പറയുന്നു, നിന്നിളിക്കാതെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കടി. ജ്യോതി ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഒറ്റയ്ക്ക് പറ്റുന്നില്ല അല്ലേ, വലിയ ഗമയായിരുന്നല്ലോ. ഡി കെ പറയുന്നു, നിന്ന് കിണുങ്ങാതെ വന്ന് പിടിക്കടി. ജ്യോതി ഡി കെയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നു, ഓ കിടക്കുന്നത് നോക്ക്, ഇന്നീക്ക്. അങ്ങനെ ജ്യോതി ഡി കെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ഡി കെ പറയുന്നു, മുറുക്കി പിടിച്ചോണം, കൈ വിടരുത്. ജ്യോതി പറയുന്നു, ആ എനിക്ക്
എനിക്കും അത് തന്നെയാ പറയാനുള്ളത്. കൈവിടരുത്, ചേർത്ത് പിടിച്ചോളണമെന്ന്. ഡി കെ പറയുന്നു, അധികം വർത്തമാനം ഒന്നും വേണ്ട, ഞാൻ ഇവിടുന്ന് പിടിച്ചെഴുതേൽപ്പിക്കുന്ന കാര്യമാ പറഞ്ഞത്. ഡി കെ ചേർത്ത് പിടിച്ചോണ്ട് ജ്യോതി പറയുന്നു, ഞാനും അത് തന്നെയാ പറഞ്ഞത്, പിന്നെ എന്ത് വിചാരിച്ചു? ഡി കെ പറയുന്നു, ഞാനൊന്നും വിചാരിച്ചില്ല, ഒന്ന് പിടിച്ചോണ്ട് പോടി, വാ 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 എന്ന് പറഞ്ഞ് ജ്യോതി ഡി കെ പിടിച്ചുകൊണ്ടുവന്ന് സോഫയിൽ ഇരുത്തുന്നു. ഡി കെ പറയുന്നു, ഷേ ഡ്രസ് ആകെ വെള്ളമായി. ജ്യോതി പറയുന്നു, അതെ, ഏത് ആനയ്ക്ക് ഒരു ദിവസം അടി തെറ്റുവെന്ന് ഇപ്പൊ മനസ്സിലായോ? ഇനിയും മര്യാദക്കിരുന്നാൽ ഞാൻ ഈ ഡ്രസ് മാറ്റി വേറെ ഇട്ടു തരും. ഇത് കേട്ട് ഡി കെ ജ്യോതിയെ നോക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.